സമൂഹ മനസാക്ഷി ആകെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. നടിയെ തൃശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കാനായി പോയ കാർ ഡ്രൈവറായിരുന്നു പൾസർ സുനി. തൻ്റെ സംഘവുമായി ചേർന്ന് യാത്രാമധ്യയെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് നടിയെ മറ്റൊരു കാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ സംഭവത്തിലെ ഗൂഢാലോചന കുറ്റമാണ് പോലീസ് എട്ടാം പ്രതിയായ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ അന്നു മുതൽ ജയിലിലായ പൾസർ സുനിക്ക് ഇതുവരെ പുറത്തിറങ്ങാനും സാധിച്ചു. കഴിഞ്ഞ 6 വർഷത്തോളമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന പൾസർ സുനി ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും ഒന്നും വിജയം കണ്ടിരുന്നില്ല. ജാമ്യം തേടി പൾസർ സുനി കോടതിയിലെത്തുമ്പോഴെല്ലാം ശക്തമായ എതിർപ്പായിരുന്നു പ്രോസിക്യൂഷനും സർക്കാരും ഉയർത്തിയിരുന്നത്. ഇതിനിടെയാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജി അതിജീവിതയുടെ ഉൾപ്പെടെ പൾസർ സുനിക്കെതിരായ മൊഴികൾ ഹാജരാക്കണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുനിക്കെതിരെ മൊഴികൾ വിചാരണ കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് കൈമാറും. 6 വർഷമായി വിചാരണ തടവുകാരനായി കഴിയുകയാണ്. ഇതുവരെ ഒരു തവണ പോലും പുറത്തിറങ്ങാനായിട്ടില്ല. തൻ്റെ കൂടെ പ്രതികളായിരുന്ന എല്ലാവരും പുറത്തിറങ്ങി. അതിനാൽ ജാമ്യത്തിന് അർഹനാണെന്ന് പൾസർ സുനിയുടെ വാദം. കേസിൽ വിചാരണ ഇനിയും നീളാൻ സാധ്യതയുണ്ടെന്ന് വിചാരണ കോടതി ഹൈക്കോടതി അറിയിച്ച കാര്യവും സുനി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേസിൽ പൾസർ സുനി നേരിട്ട് വിസ്തരിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.